സത്യം പറയാതെ എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നയാളാണ് അധ്യാപകൻ കൃഷ്ണകുമാർ, അന്വേഷണവുമായി സഹകരിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾക്കുള്ള ചുട്ട മറുപടിയാണ് അധ്യാപകൻ കൃഷ്ണകുമാർ നൽകുന്നത്. പിന്നെ എൻ്റെ ഈ ഓർമ്മ പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ട് അവശേഷിക്കുന്നു. ഞാൻ തന്നെ സി ബി ഐയുടെ ഇന്നലെ വന്ന ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഏത് വിധേയനയുള്ള ടെസ്റ്റിന് ഞാൻ വില്ലിങ്ങാണ്, ഏത് തരത്തിലുള്ള ടെസ്റ്റിന് ഞാൻ വില്ലിങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, നാർക്കോയോ ഏത് തരത്തിലുള്ള ടെസ്റ്റിനും ഞാൻ സന്നദ്ധനാണ്. 2011 സെപ്റ്റംബർ 27 തനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് താൻ ഓർമ്മയിൽ നിന്ന് പറഞ്ഞവ മുഖബലിക്കെടുക്കാതെയാണ് വെള്ള ആട്ടോ കാർ ഇടിച്ചാണ് തനിക്ക് പരിക്കേറ്റതെന്ന് പോലീസ് പ്രചരിപ്പിച്ചു. കേരള പോലീസ് എന്നോട് നേരിട്ടൊന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ എന്നെ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അവർ എന്നെ സമീപിച്ചിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഇടികുളയിലെ ബോധാവസ്ഥയിലും അല്ലാതെയും ഒക്കെ കിടന്ന സമയത്ത് ഞാൻ എനിക്ക് തന്നെ എൻ്റെ മെമ്മറി തന്നെ ഇല്ല. അവർ വന്ന കാര്യങ്ങളോ എന്നോട് ചോദിച്ച കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. കേരള പോലീസിൽ നിന്നും ഒരു ആക്സിഡൻ്റ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമം ആദ്യ സമയം മുതലേ ഉണ്ടായിരുന്നു. സി ബി ഐ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നതിൽ യാതൊരു വൈമുഖ്യവും താൻ കാണിച്ചിട്ടില്ലെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. അധ്യാപകൻ കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ ആദ്യം ഹോസ്പിറ്റലിലെത്തിച്ച കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വിവരങ്ങൾ പിന്നെ ഡോക്ടർ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വോണ്ട് സർട്ടിഫിക്കറ്റിലുണ്ട്. അതിനുശേഷം പിന്നീട് മിഞ്ഞാറമൂട് മെഡിക്കൽ കോളേജിലും അതിനെ തുടർന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തും അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ വെച്ചെടുത്ത മൊഴികളിലും ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇതുപോലെ 4 പേരിൽ നിന്ന് ആക്രമിക്കുകയാണ് എന്ന് ഉള്ള കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് ഒരു ഓർമ്മ എൻ്റെ മെമ്മറിയിലില്ല, അല്ലെ എൻ്റെ എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ മെമ്മറിയിലില്ലത് അല്ലാതെ മറ്റൊന്നും ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല. ഒളിച്ചു വയ്ക്കാൻ എനിക്കൊന്നുമില്ല. കാരണം ഇത് തെളിയേണ്ടത് എൻ്റെ കൂടി ഒരാവശ്യമാണ്. ഇത്രയും ഭീകരമായി എന്നെ ആക്രമിച്ചിട്ട് ഞാനത് എന്തിനു ഒളിച്ചു വയ്ക്കണം? അപ്പോൾ അതിൽ നിന്ന് തന്നെ അറിയാമല്ലോ ഞാൻ പിന്നെ ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ സത്യാവസ്ഥ നിജപ്പെടേണ്ടത് അല്ലെങ്കിൽ ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ്. കേരള പോലീസിൽ നിന്നും ഒരു ആക്സിഡൻ്റ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമം ആദ്യ സമയം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ സി ബി ഐ ഏറ്റെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അത് സത്യം പുറത്തു വരും എന്നൊരു ഉത്തമ വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. പിന്നെ എൻ്റെ ഈ ഓർമ്മ പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ട് അവശേഷിക്കുന്നു. ഞാൻ തന്നെ സി ബി ഐയുടെ പിന്നെ ഇന്നലെ വന്ന ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഏത് വിധേയനയുള്ള ടെസ്റ്റിന് ഞാൻ വില്ലിങ്ങാണ്, ഏത് തരത്തിലുള്ള ടെസ്റ്റിനും ഞാൻ വില്ലിങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, നാർക്കോയോ ഏത് തരത്തിലുള്ള ടെസ്റ്റിനും ഞാൻ സന്നദ്ധനാണ്. ഇല്ല, അത് കേരള പോലീസ് എന്നോട് നേരിട്ടൊന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ എന്നെ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അവർ എന്നെ സമീപിച്ചിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഇടികുളയിലെ ബോധാവസ്ഥയിലും അല്ലാതെയും ഒക്കെ കിടന്ന സമയത്ത് ഞാൻ എനിക്ക് തന്നെ എൻ്റെ മെമ്മറി തന്നെ ഇല്ല. അവർ വന്ന കാര്യങ്ങളോ എന്നോട് ചോദിച്ച കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണല്ലോ അവർ എന്നെ വന്ന് കണ്ടത്. അല്ലാതെ പിന്നീട് വന്നില്ല. ഞാൻ പേവാറിലോട്ട് മാറ്റിയിട്ടോ അല്ലെങ്കിൽ എസ് സി ടിയിൽ ഞാൻ വീണ്ടും അഡ്മിറ്റ് ആയതിനു ശേഷമോ ഒന്നും തന്നെ എന്നെ കണ്ടിട്ടില്ല. വീട്ടിലും ഒരു ഓഫീസർമാരും വന്നെ പിന്നെ ഒരു കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട്.